നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും മുന്നണികളിലെല്ലാം സജീവമാണ്. വിശദമായ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പഞ്ചായത്ത് രാജ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. BJP SNDP യോഗം കൂട്ടുകെട്ടിനെതിരെ പരസ്യ പ്രതികരണവുമായി മെത്രാൻമാർ. ഫാസിസത്തിന്റെ വരവ് ഭീതിയോടെ കാണണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ. മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ വെല്ലുവിളി. മതേതരത്വം സംരക്ഷിക്കാൻ സഭാവിശ്വാസികൾ വോട്ട് ചെയ്യുമെന്ന് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിഞ്ഞുമാറി KPCC നേതാക്കൾ. കൊച്ചിയിൽ മേയർ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ്. കോഴിക്കോട്ട് മത്സരിക്കുന്നില്ലെന്ന് ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു. നിയമസഭാ സീറ്റ് കൈവിട്ടു പോകാതിരിക്കാൻ തന്ത്രങ്ങൾ പലവിധം. മലപ്പുറത്ത് കീറാമുട്ടിയായി ലീഗ് കോൺഗ്രസ് തർക്കം. കണ്ണൂർ നഗരസഭയിലും സീറ്റ് ചർച്ച അലസി. 25 സീറ്റുകൾ വേണമെന്ന പിടിവാശിയിൽ ലീഗ്. തർക്കം തീർക്കാൻ നേതാക്കൾ ഇറങ്ങി. കണ്ണൂരിൽ കാരായിമാരെയും മുൻ BJP ക്കാരെയും പോരാട്ടത്തിനിറക്കാൻ CPM. ഫസൽ വധക്കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന കാരായി രാജനെയും ചന്ദ്രശേഖരനെയും മത്സരിപ്പിക്കണമെന്ന് തലശ്ശേരി ഏരിയ കമ്മിറ്റി. BJP വിട്ടെത്തിയ വാസുവിനോടും അശോകനോടും മത്സരത്തിനൊരുങ്ങാനും നിർദ്ദേശം. ഒല്ലൂർ ആയുർവേദ കോളേജ് വൈസ് പ്രിൻസിപ്പാളിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി LDF. കൊച്ചിയിൽ മേയർ സ്ഥാനാർത്ഥിയില്ലാതെ മത്സരിക്കും. തൃശൂർ കൊച്ചി കോർപ്പറേഷനുകളിൽ LDF സീറ്റ് വിഭജനം പൂർത്തിയായി. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ മൂന്നാം മുന്നണി കേരളത്തിൽ വേരോടില്ലെന്ന് യാക്കോബായ സഭ. കേരളത്തിന്റെ മണ്ണ് വ്യത്യസ്തമാണ്. അഴിമതിയെ ചെറുത്ത് തോൽപ്പിക്കാനും മതേതരത്വം സംരക്ഷിക്കാനുമാകും സഭാവിശ്വാസികളുടെ വോട്ടെന്നും നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറുലോസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മതവികാരത്തെ വർഗീയതയായി വളർത്തുന്നത് വലിയ അപകടമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടവും അഭിപ്രായപ്പെട്ടു. ഇടതു വലതു മുന്നണികൾ വലിയ വിശ്വാസ തകർച്ച നേരിടുന്നു. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ വിഭാവനം ചെയ്യുന്ന മൂന്നാം മുന്നണി അതിന് ബദലാകുന്നില്ല. പക്ഷേ ഇന്ന് SNDP മുന്നോട്ട് വയ്ക്കുന്ന മൂന്നാം ബദൽ കേരളത്തിൽ വരുന്നതിൽ അത്ഭുതപ്പെടുത്തുന്ന സംവരണ തത്വങ്ങൾ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരുമായിട്ട് സംവരണ മുന്നണിക്ക് നേതൃത്വം കൊടുത്തവർ തന്നെ അവരുമായിട്ട് കൂട്ടുകൂടാനൊക്കെ ശ്രമിക്കുന്നത് ഒരു വലിയ ഫലിതമാണ്. അഴിമതിക്കും ഫാസിസ്റ്റ് ശക്തികൾക്കും എതിരായിരിക്കും സഭാവിശ്വാസികളുടെ വോട്ടെന്നും ഗീവർഗീസ് മാർ കുറുലോസ് പറഞ്ഞു. മതേതരമായൊരു മണ്ണിൽ, കേരളത്തിൻ്റെ അത്തരം വളക്കൂറുള്ള ഒരു മണ്ണിൽ ഈ ഫാഷിസം കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതൊക്കെ കാണുന്നത്. ജാഗ്രതയോടുകൂടി കേരള സമൂഹം കാണേണ്ടതാണ്. അതേസമയം രാഷ്ട്രീയാധിപത്യവും വർഗീയതയും കൈകോർക്കുന്നത് വലിയ അപകടമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടവും പ്രതികരിച്ചു. രാഷ്ട്രീയവൽക്കരണം ഒരു മതത്തിനും ഭൂഷണമല്ല. മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും ജോസഫ് പെരുന്തോട്ടം വിശദീകരിക്കുന്നു. CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് KPCC നേതാക്കളുടെ കൂട്ട പിന്മാറ്റം. നിയമസഭാ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചാണ് സംസ്ഥാന നേതാക്കൾ പിന്മാറിയത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതാക്കളെ ഉയർത്തിക്കാട്ടേണ്ടെന്ന ആലോചനയും കോൺഗ്രസിലുണ്ട്. CPMൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭാ ഹരിയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇല്ലെന്ന തീരുമാനത്തിലാണ്. KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബുവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ച സംസ്ഥാന നേതാവ്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് സുരേഷ് ബാബുവിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. എന്നാൽ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം KPCC നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചു. നിങ്ങൾക്ക് അങ്ങനെ വായിക്കാമെങ്കിൽ എനിക്കത് അങ്ങനെ വായിക്കുന്നതാണ് എനിക്കിഷ്ടം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കില്ലെന്നാണ് മുൻമന്ത്രി P ശങ്കരന്റെയും നിലപാട്. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റും സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് പ്രഖ്യാപിച്ചു. KPCC നേതൃത്വവുമായുള്ള ആശയവിനിമയത്തിന് ശേഷമാണ് ലാലിയുടെയും പിന്മാറ്റം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ
ഞാൻ മത്സരിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് മോഹമുണ്ടെന്ന് നേരത്തെ ലാലി വിൻസെന്റ് വ്യക്തമാക്കിയിരുന്നു. കൊച്ചി കോർപ്പറേഷനിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന പത്മജ വേണുഗോപാലും നിയമസഭാ സീറ്റ് തേടുന്നയാളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നവരാണ് സുരേഷ് ബാബുവും പി ശങ്കരനും. ഇരുവരും നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിനായി കാത്തിരിക്കുന്നവരുമാണ്. മേയർ പദവിക്കായി സംസ്ഥാന നേതാക്കൾ തമ്മിൽ മത്സരമെന്ന പ്രതീതി ഒഴിവാക്കാൻ കൂടിയാണ് കൂട്ട പിന്മാറ്റം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്, തിരുവനന്തപുരം. മലപ്പുറത്ത് ലീഗ് കോൺഗ്രസ് അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനുള്ള ഉപസമിതിയുടെ യോഗത്തിൽ ഇന്നും തീരുമാനമായില്ല. ചർച്ച നാളെയും തുടരും. കരുവാരക്കുണ്ട്, ചോക്കാട്, പോരൂർ, എടപ്പറ്റ, മൂത്തേടം, പൊന്മുണ്ട തുടങ്ങി 10 പഞ്ചായത്തുകളിൽ മുന്നണി ബന്ധം ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ജില്ലയിലെ വിവിധ MLA മാരെ കണ്ട് അതത് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉപസമിതിയെ നിയോഗിച്ചു. മുൻവർഷങ്ങളിലും പല പഞ്ചായത്തുകളിലും മുന്നണി ബന്ധം ഉണ്ടായിട്ടില്ലെന്നും ജില്ലയിലെ 94 പഞ്ചായത്തുകളിൽ 10 പഞ്ചായത്തുകളിൽ മാത്രമാണ് മുന്നണി ബന്ധമില്ലാത്തതെന്നും ഇത് വലിയ പ്രശ്നമാകില്ലെന്നും ഉപസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. കന്നി അംഗത്തിനൊരുങ്ങുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസ് ലീഗ് തർക്കം. 55 ഡിവിഷനുള്ള കോർപ്പറേഷനിൽ 25 സീറ്റ് വേണമെന്ന ലീഗ് നിലപാടാണ് ചർച്ചകളെ വഴിമുട്ടിച്ചത്. രണ്ടുവട്ടം ഉഭയകക്ഷി ചർച്ച നടത്തിയിട്ടും പ്രശ്നപരിഹാരമായില്ല. കണ്ണൂർ കോർപ്പറേഷന്റെ രൂപീകരണം തൊട്ടുള്ള തർക്കമാണ് സീറ്റ് വിഭജനത്തിൽ ഇപ്പോഴും തുടരുന്നത്. 42 അംഗങ്ങളുണ്ടായിരുന്ന പഴയ കണ്ണൂർ നഗരസഭയിൽ ലീഗായിരുന്നു 17 സീറ്റുമായി ഒന്നാം കക്ഷി, 16 സീറ്റുമായി കോൺഗ്രസ് രണ്ടാം നിരയിലായിരുന്നു. 2.5 ചെയർപേഴ്സൺ സ്ഥാനം ഈ ബലത്തിൽ കോൺഗ്രസിൽ നിന്ന് ലീഗ് വാങ്ങിക്കുകയും ചെയ്തു. എന്നാൽ പുതിയ കോർപ്പറേഷനിൽ ലീഗിന് കാര്യമായ സ്വാധീനമുണ്ടാകില്ല. പഞ്ചായത്തുകളെ കൂട്ടിച്ചേർത്തപ്പോൾ ലീഗ് പഞ്ചായത്തുകളെ ഒഴിവാക്കി കോൺഗ്രസ് ഭരണമുള്ള പുഴാതി, എടക്കാട്, പള്ളിക്കുന്ന് പഞ്ചായത്തിനെയാണ് ഉൾപ്പെടുത്തിയത്. അതിനാൽ മേയർ സ്ഥാനം ഇനി ലീഗിന് അവകാശപ്പെടാനാകില്ല. ഇത് മനസ്സിലാക്കിയാണ് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉടക്കുന്നത്. 55 ഡിവിഷനിൽ 25 വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. എത്രത്തോളം ജാങ്കയ്ക്ക് ഇവിടെ ഓരോരുത്തരും ശക്തിയിൽ നിന്നുള്ള ഇത് സ്റ്റാറ്റിക്സ് ലീഗ് പറഞ്ഞിട്ടുള്ള ഒരു കപ്പാസിറ്റിയും ഓർഗനൈസേഷനും ലീഗിനുള്ള വലിയതാണെന്നുള്ള കിട്ടണമെന്നുള്ളത് ലീഗിന്റെ ആവശ്യമാണ്, ന്യായമായ ആവശ്യമാണ്. എന്നാൽ കോൺഗ്രസ് ഈ ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. നഗരസഭയിൽ മാത്രമാണ് ലീഗിന് നേരത്തെ മേൽക്കൈയുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ 14 വാർഡുകൾ മാത്രമാണ് ഉണ്ടാവുക. ഇതിന് പുറമെയുള്ളതെല്ലാം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇവ വിട്ടു നൽകാനാകില്ലെന്നാണ് നേതൃത്വം പറയുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഇന്നും ഇന്നലെയുമായി 2 ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായിട്ടില്ല. വരും ദിവസം പ്രശ്നം വിട്ടുവീഴ്ചയിലൂടെ പരിഹരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രയും വേഗം നടത്തണമെന്നാണ് നേതൃത്വം നൽകിയ നിർദ്ദേശം. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. ഫസൽ കൊലപാതക കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന CPM നേതാക്കളായ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ CPM നീക്കം. കാരായി ചന്ദ്രശേഖരനെ തലശ്ശേരി നഗരസഭയിലേക്കും കാരായി രാജനെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും മത്സരിപ്പിക്കാനാണ് ആലോചന. കേസിൽ ഇരുവരെയും കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട്. തലശ്ശേരിയിൽ നിന്നുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ CPM ഏരിയ സെക്രട്ടറിയുമായ കാരായി രാജനെയും ഏരിയ കമ്മിറ്റി അംഗം കാരായി ചന്ദ്രശേഖരനെയും മത്സരിപ്പിക്കണമെന്നത് തലശ്ശേരി ഏരിയ കമ്മിറ്റിയാണ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. കേസിൽ 1 റിമാൻഡിൽ കഴിഞ്ഞ ഇരുവരും നിലവിൽ ഉപാധികളോടെ ജാമ്യത്തിലാണ്. മാത്രമല്ല സംഘടനാ പ്രവർത്തനത്തിൽ സജീവവുമാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയുടെ ആവശ്യം ചർച്ച ചെയ്തു കഴിഞ്ഞു. എന്നാൽ കൊലപാതക കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന ഇരുവരുടെയും കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുമതി കൂടി കിട്ടിയ ശേഷം മതി അന്തിമ പ്രഖ്യാപനമെന്നാണ് ജില്ലാ നേതൃത്വം സ്വീകരിച്ച നിലപാട്. ജില്ലാ കമ്മിറ്റിയിൽ ഒരു വിഭാഗത്തിനെന്നാൽ ഇതിനോട് യോജിപ്പില്ല. എന്നാൽ ഫസൽ കേസിൽ ഇരുവരും നിരപരാധികളാണെന്നാണ് ജില്ലാ സെക്രട്ടറി PE ജയരാജൻ നേരത്തെ സ്വീകരിച്ച നിലപാട്. RSS നടത്തിയ കൊലപാതകം CPMന് മേൽ കെട്ടിവെച്ചതാണെന്നും നേതാക്കളെ മത്സരിപ്പിച്ച് പാർട്ടി കൂടുതൽ പിന്തുണ നൽകുകയാണ് വേണ്ടതെന്നും ഇത്തരക്കാർ വാദിക്കുന്നുണ്ട്. കാരായി രാജനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനായാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ചന്ദ്രശേഖരനെ തലശ്ശേരി നഗരസഭയിലെ പ്രധാന ചുമതലയിലേക്കും കൊണ്ടുവരും. ഇതോടൊപ്പം കേസിൽ ഇരുവരെയും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഉടൻ തന്നെ കോടതിയെ സമീപിക്കാനും പാർട്ടിക്ക് പദ്ധതിയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. BJP വിട്ട് CPMലെത്തിയ OK വാസുവും A അശോകനും CPM സ്ഥാനാർത്ഥികളായേക്കും. ഇരു നേതാക്കളോടും മത്സരത്തിന് തയ്യാറാകാൻ CPM നിർദ്ദേശം നൽകി. A അശോകൻ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും OK വാസുവിനെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും മത്സരിപ്പിക്കാനാണ് നീക്കം. മത്സരത്തിന് താല്പര്യമില്ലെന്ന് വാസു നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. BJP ജില്ലാ പ്രസിഡന്റായ OK വാസുവും ജില്ലാ സെക്രട്ടറി A അശോകനും കഴിഞ്ഞ വർഷമായിരുന്നു ഒരു സംഘം പ്രവർത്തകർക്കൊപ്പം BJP വിട്ട് നമോ വിചാർ മഞ്ച് രൂപീകരിക്കുകയും പിന്നീട് CPMമായി സഹകരിക്കുകയും ചെയ്തത്. ഇരുവരുടെയും ചുവട് പിടിച്ച് സുധീഷ് മിനി അടക്കമുള്ള മറ്റു ചില നേതാക്കളും CPMമായി സഹകരിച്ചു. നിലവിൽ BJPക്കെതിരായ പ്രചാരണത്തിന് CPMന്റെ പ്രധാന ആയുധമാണ് ജില്ലയിൽ ഇരു നേതാക്കളും. വാസു കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റും A അശോകൻ ജില്ലാ കമ്മിറ്റി അംഗവുമായും പ്രവർത്തിക്കുന്നു. A അശോകനെ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിലാണ് മത്സരിപ്പിക്കുക. പാട്ട്യം പോലുള്ള ഡിവിഷനിൽ നിന്നാകും അശോകൻ ജനവിധി തേടുക.
നേതൃത്വം മത്സരത്തിന് തയ്യാറാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അശോകൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മത്സരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നതെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കേണ്ടി വരില്ല. ഔദ്യോഗികമായിട്ട് ഒരു ഇതൊന്നുമല്ല, മത്സരിക്കേണ്ടി വരുമെന്നുള്ള അഭിപ്രായം പറഞ്ഞു. തൃപ്പങ്ങോട്ടൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാസു മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ് മത്സരത്തിന് തയ്യാറെടുക്കേണ്ടത്. എന്നാൽ ആരോഗ്യ പ്രശ്നം കാരണം തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് വാസു സി പി എം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സി പി എം നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. തൃശൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫിന് മേയർ സ്ഥാനാർത്ഥിയായി ഒല്ലൂർ ആയുർവേദ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീലയെ രംഗത്തിറക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം. മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചെന്ന് ഡോക്ടർ ഷീല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ജെ എസ് എസിനും കേരള കോൺഗ്രസ് സെക്യുലറിനും കേരള കോൺഗ്രസ് ബിക്കും എൽ ഡി എഫ് പ്രാതിനിധ്യം നൽകിയേക്കും. മേയർ സ്ഥാനം വനിതാ സംവരണമായ തൃശൂർ കോർപ്പറേഷനിൽ മന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ മകൾ സി ബി ഗീതയെ കോൺഗ്രസ് രംഗത്തിറക്കിയതിന് പിന്നാലെയാണ് പൊതുസമ്മതയെ തേടിയുള്ള സി പി എമ്മിന്റെ അന്വേഷണം ഡോക്ടർ ഡി ഷീലയിൽ ചെന്നെത്തുന്നത്. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജ് വൈസ് പ്രിൻസിപ്പളും സ്ത്രീരോഗ വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഷീല വനിതാ സാഹിതിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ട്രഷററുമാണ്. 1985 മുതൽ ഇടത് അധ്യാപക സംഘടനയായ എ കെ പി ടി സിയിൽ അംഗമായ ഷീലയുടെ മെച്ചപ്പെട്ട പ്രതിഷ്ഠയ തൃശൂരിൽ ഗുണം ചെയ്യുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് മത്സരിക്കാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ അനുമതി ഉണ്ടോ എന്നുള്ളൊരു എൻക്വയറി മാത്രമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഒരു പാർട്ടി മെമ്പർ എന്നുള്ള നിലയ്ക്ക് പാർട്ടി പറയുന്ന ഏത് ചുമതലയാണെങ്കിലും അത് കൗൺസിലർ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ മത്സരിക്കാൻ സമ്മതമാണെന്നുള്ളൊരു അറിയ അത് മാത്രമാണ് ഞാനുമായിട്ടുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ സി പി എം 40 സീറ്റിലും സി പി ഐ 9 സീറ്റിലുമാണ് മത്സരിച്ചത്. അവശേഷിച്ച 6 സീറ്റുകളിൽ ഘടകകക്ഷികളും മത്സരിച്ചു. എന്നാൽ ഇത്തവണ ഇടതുപക്ഷവുമായി അടുപ്പം പുലർത്തുന്ന ജെ എസ് എസിനും കേരള കോൺഗ്രസ് സെക്യുലറിനും കേരള കോൺഗ്രസ് ബിക്കും സീറ്റ് നൽകാൻ സി പി എമ്മിന് ആലോചനയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളുടെ മത്സരചിത്രം വ്യക്തമാകുമെന്ന് സി പി എം കേന്ദ്രങ്ങൾ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. കൊച്ചി നഗരസഭയിൽ മുൻകൂട്ടി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പി രാജീവ്. പാർട്ടി സ്ഥാനാർത്ഥികളും പൊതുസ്വതന്ത്രരും മത്സര രംഗത്തുണ്ടാകും. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ മേയർ ആരായിരിക്കണമെന്ന കാര്യം ചർച്ച ചെയ്യൂവെന്നും രാജീവ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ ഇടത് മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായി. ആകെയുള്ള 27 സീറ്റിൽ 17 സി പി എം മത്സരിക്കും. കൊച്ചി നഗരസഭയിൽ ആകെയുള്ള 74 സീറ്റിൽ 58 സി പി എം മത്സരിക്കും. ഐ എൻ എല്ലിനും സി പി എം റെഡ് ഫ്ലാഗിനും ഓരോ സീറ്റ് വീതം നൽകുമെന്നും പി രാജീവ് വ്യക്തമാക്കി. യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ജെ എസ് എസിന്റെ പ്രസിഡന്റ് രാജൻ ബാബു വെള്ളാപ്പള്ളി നടേശൻ രൂപീകരിക്കാനൊരുങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയോട് സഹകരിക്കുന്നതിൽ കോൺഗ്രസിന് പ്രതിഷേധം. പുതിയ പാർട്ടിയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് രാജൻ ബാബുവാണ്. യു ഡി എഫ് സംവിധാനത്തിന് പുറത്താണെങ്കിലും കമ്മിറ്റികളിലും മറ്റും ജെ എസ് എസ് രാജൻ ബാബു വിഭാഗത്തെ പങ്കെടുപ്പിക്കാറുണ്ട്. യു ഡി എഫിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന കമ്മിറ്റിയിലും അംഗമാണ് ജെ എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാജൻ ബാബു. എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കാനൊരുങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് രാജൻ ബാബുവാണ്. വെള്ളാപ്പള്ളി നരേശനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജൻ ബാബു എസ് എൻ ഡി പിയുടെ നിയമോപദേഷ്ടാവാണ്. ആലപ്പുഴയിൽ ചേർന്ന യു ഡി എഫ് യോഗത്തിൽ രാജൻ ബാബുവിൻ്റെ പുതിയ നിയോഗം ചൂടേറിയ ചർച്ചയായി. കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് വിമർശനം ഉന്നയിച്ചത്. എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻകാലങ്ങളിൽ നിയമോപദേഷ്ടാവാണ് അദ്ദേഹം, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ആ പാർട്ടിയുടെ ഒരു നിയമോപദേഷ്ടാവായിട്ട് വരും എന്നില്ല. എന്തായാലും അതൊരു ഒരു ആശയക്കുഴപ്പമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസ്യതയുടെ കുറവ് വരും. അത്തരത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ജില്ലയിൽ ജെ എസ് എസ് രായൻബാബു വിഭാഗത്തിന് തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകൾ നൽകാൻ ധാരണയായിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുമായി രായൻബാബു സഹകരണം തുടർന്നാൽ ഇത് നൽകരുതെന്ന അഭിപ്രായം ചില അംഗങ്ങൾ പ്രകടിപ്പിച്ചു. അതേസമയം എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിയമോപദേഷ്ടാവ് എന്ന നിലയിൽ ഉള്ള കടമകൾ മാത്രമാണ് രാജൻബാബു ചെയ്യുന്നതെന്ന് ജെ എസ് എസ് നേതാക്കൾ പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പഞ്ചായത്തി രാജ് തുടരുകയാണ്. നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ കൂട്ടുകെട്ട് കഥകൾ കാണാം. അടവ് നയം. ജനാധിപത്യം എന്നാൽ എന്തെന്നറിയണമെങ്കിൽ കോട്ടയത്തെ പനച്ചിക്കാട് പഞ്ചായത്തിലെത്തണം. 5 വർഷത്തിനിടയിൽ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് നടന്നത് 50 തെരഞ്ഞെടുപ്പുകളാണ്. മാറി മാറി വന്നത് 5 പ്രസിഡന്റുമാരും. ആധിപത്യം നേടാനുള്ള മത്സരമാണോ ജനാധിപത്യം? അല്ലെന്ന് പറയാനൊക്കില്ല.
അഞ്ച് വർഷത്തിനിടെ 5 പ്രസിഡന്റുമാർ. അവരിൽ തന്നെ ചിലർ പ്രസിഡന്റ് കസേരയിലിരുന്നത് ഒരു ദിവസം മുതൽ 1 മണിക്കൂർ വരെ. നിലവിൽ പ്രസിഡന്റ് കോൺഗ്രസ് വിമത, വൈസ് പ്രസിഡന്റ് സ്വതന്ത്രൻ. 3 സ്ഥിരം സമിതികളിൽ CPMഉം CPIഉം BJPയും. BJP ഒഴികെയുള്ള മറ്റെല്ലാ പാർട്ടികൾക്കും പ്രസിഡന്റ് സ്ഥാനം കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം ആശയക്കുഴപ്പം. 23 അംഗങ്ങളിൽ കോൺഗ്രസിന് 10ഉം CPMന് 7ഉം BJPക്ക് 3ഉം CPIക്ക് 2ഉം അംഗങ്ങളുണ്ട്. 1 സ്വതന്ത്രൻ കോൺഗ്രസിനൊപ്പമാണ്. BJP പിന്തുണയോടെയാണ് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ഭരണം. AI തർക്കവും കോൺഗ്രസും BJPയും തമ്മിലെ പടലപ്പിണക്കവുമാണ് പഞ്ചായത്ത് ഭരണം ഈ ഗതിയിലാക്കിയത്. ഭൂരിപക്ഷമുള്ള പല നിയമസഭകളിൽ പോലും അവിശ്വാസമുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, വീണ്ടും പുതിയ മുഖ്യമന്ത്രി വരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ പലപ്പോഴും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇതിൻ്റെ അകത്തൊരു പ്രശ്നമല്ല. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില പ്രാദേശികമായ വിഷയങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന, ചില പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന ചില വിഷയങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്നുള്ളത്. വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും തർക്കങ്ങളും പടലപ്പിണക്കങ്ങളുമൊന്നും ഭരണത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് അംഗങ്ങളുടെ അവകാശവാദം. ഇനി വിധിയെഴുത്ത് ജനങ്ങളുടെ കയ്യിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്, പുതിയ സഖ്യങ്ങളിലും വിശ്വാസമുണ്ട്. പക്ഷേ വിജയം ഉറപ്പിക്കാനാകാത്ത സ്ഥിതി. നോക്കാം കാറ്റെങ്ങോട്ട്. രൂപീകരിച്ച അന്ന് മുതൽ പല വെട്ടിമുറിക്കലുകളും കൂട്ടിച്ചേർക്കലുകളും നടന്നിട്ടുള്ള നഗരസഭയാണ് തളിപ്പറമ്പ്. ഏറ്റവും അവസാനം തളിപ്പറമ്പ് നഗരസഭയിൽ നിന്നും ആന്തൂർ പഞ്ചായത്തിനെ വെട്ടിമുറിച്ച് ആന്തൂർ നഗരസഭയാക്കിയതോടെ തളിപ്പറമ്പ് നഗരസഭാ ഭരണം കയ്യിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് UDF. 1990ലാണ് തളിപ്പറമ്പ് പഞ്ചായത്തിനോട് CPM കോട്ടയായ ആന്തൂർ പഞ്ചായത്ത് കൂട്ടിച്ചേർത്ത് തളിപ്പറമ്പ് നഗരസഭ രൂപീകരിച്ചത്. എന്നാൽ 92ൽ ആന്തൂരിനെ തളിപ്പറമ്പ് നഗരസഭയിൽ നിന്നും മാറ്റി UDF ഭരണം പിടിച്ചെടുത്തു. പക്ഷേ 2000ൽ ആന്തൂർ വീണ്ടും തളിപ്പറമ്പ് നഗരസഭയുടെ ഭാഗമായി. തുടർന്ന് 15 വർഷത്തോളം LDF തന്നെയാണ് നഗരസഭ ഭരിച്ചത്. ഇത്തവണ ആന്തൂറിനെ തളിപ്പറമ്പിൽ നിന്നും മാറ്റി പുതിയ നഗരസഭയാക്കുമ്പോൾ തളിപ്പറമ്പ് UDFനും ആന്തൂർ ഇടതുപക്ഷത്തിനും ഒരുപോലെ ആത്മവിശ്വാസം പകരുന്നു. തളിപ്പറമ്പ് നഗരവും സമീപ പ്രദേശങ്ങളായ അള്ളാങ്കുളവും മന്നയും ലീഗിന് വ്യക്തമായ മേധാവിത്വമുള്ള സ്ഥലങ്ങളാണ്. 34 വാർഡുകളുള്ളതിൽ 25ഓ അതിൽ അധികമോ വാർഡുകൾ നേടുമെന്ന പ്രതീക്ഷയിലാണ് UDF. പ്രത്യേക പ്രദേശത്തെ വികസനം മാത്രമായിരുന്നു ഈ 15 കൊല്ലം തളിപ്പറമ്പിലുണ്ടായത്. പ്ലാൻ ഫണ്ടായാലും ഓൺ ഫണ്ടായാലും അതിൻ്റെ 90% അല്ലെങ്കിൽ 75% മേലെ ആന്തൂർ മേഖലയിലേക്ക് മാത്രമാണ് കൊണ്ടുവന്നത്. വികസനം മുരടിച്ച് നിൽക്കുന്ന തളിപ്പറമ്പിൽ പുതിയൊരു വികസന മുഖം തളിപ്പറമ്പ് ജനങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളെ അറിയുന്ന ജനങ്ങൾ ഒരിക്കലും ഞങ്ങളെ മറക്കില്ല. അത്രത്തോളം വികസനങ്ങൾ അവരിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഭരണം ജനങ്ങളിൽ എത്താതിരിക്കുമ്പോഴല്ലേ ജനങ്ങൾ ഭരണക്കാരിൽ നിന്നോ ഒളിച്ചോടുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക. കാലങ്ങളായി CPMന്റെ ഉറച്ച കോട്ടയാണ് ആന്തൂർ. ആന്തൂർ എന്ന തുറുപ്പുചീട്ട് ഉപയോഗിച്ചാണ് തളിപ്പറമ്പ് നഗരസഭ 15 വർഷം LDF ഭരിച്ചത്. ആന്തൂർ നഗരസഭയാകുന്നതോടെ തളിപ്പറമ്പ് നഗരസഭാ ഭരണം നഷ്ടപ്പെട്ടാലും സമ്പൂർണ്ണാധിപത്യമുള്ള മറ്റൊരു നഗരസഭ കയ്യിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. ഇനി സ്ഥാനാർത്ഥികളെയും ഭരണസമിതികളെയും ഒക്കെ പരിചയപ്പെടുത്തുന്നു നാടകാന്തം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിൻ്റെ വിഷമത്തിൽ സ്വന്തമായ ഒരു പഞ്ചായത്ത് തന്നെ തുടങ്ങിയ ആളുണ്ട് കൊല്ലത്ത്. മിതമായ നിരക്കിൽ സേവനം ലഭിക്കുന്ന ഈ പഞ്ചായത്തിലെ പ്രസിഡന്റായി വിലസുകയാണ് കൊല്ലം അയത്തിൽ സ്വദേശി ഗോപാലകൃഷ്ണപിള്ള. 26 വർഷം മുമ്പുള്ള കഥയാണ്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഗോപാലകൃഷ്ണപിള്ള 1988 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പാർട്ടി തടഞ്ഞു. പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച പിള്ളയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. പിള്ള ആ വിഷമം തീർത്തത് ഇങ്ങനെ. പഞ്ചായത്ത് എന്ന പേരിൽ കൊല്ലം പവർ ഹൗസ് ജംഗ്ഷനിൽ ഒരു ഹോട്ടൽ തുടങ്ങി. അവിടുത്തെ പ്രസിഡന്റായി. കഴിക്കാനെത്തുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടു. നിരവധി ജോലിക്കാരുണ്ടെങ്കിലും എല്ലാത്തിനും തന്റെ കൈയെത്തണമെന്ന നിർബന്ധമുണ്ട് അദ്ദേഹത്തിന്. സീറ്റ് ചോദിച്ചു, സീറ്റ് കിട്ടിയില്ല. അങ്ങനെ പാർട്ടി മാറി. പാർട്ടി മാറി ഞാൻ LDP വന്നു. LDP വന്നതിന് ശേഷം ഈ ഹോട്ടൽ പഞ്ചായത്തിനുള്ള പേരിട്ടു. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും ശരിക്കും ഇതൊരു പഞ്ചായത്ത് ഹോട്ടൽ തന്നെ. അത് ഈ വില വിവര പട്ടിക മനസ്സിലാക്കി തരും. അങ്ങനെ പാർട്ടി മാറിയിട്ടും സീറ്റ് ലഭിക്കാത്ത ഗോപാലകൃഷ്ണപിള്ള പഞ്ചായത്ത് ഹോട്ടലിന്റെ പ്രസിഡന്റായി ഇപ്പോഴും തുടരുന്നു. കൊല്ലത്ത് നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി അണിയറയിലെ രസമുള്ള കാഴ്ചകളും അഴിമതി കഥകളുമായി പഞ്ചവടിപ്പാലം.
തൃശൂരിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം തീർക്കാൻ നടപ്പാക്കിയ ചെറുതുരുത്തി ചെക്ക് ഡാം പദ്ധതി എങ്ങുമെത്താതെ നിലച്ചു. കോടികൾ ചെലവാക്കിയിട്ടും ഭാരതപ്പുഴയുടെ തീരഗ്രാമങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ പദ്ധതിയിലൂടെ കഴിഞ്ഞില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ മണൽ ലോബിയുടെ താൽപര്യത്തിന് വഴങ്ങിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഭാരതപ്പുഴയുടെ തീരത്ത് വള്ളത്തോൾ നഗർ പഞ്ചായത്തിലുള്ള കോളനിയാണിത്. കുടിവെള്ളം എത്തിയിട്ട് നാളുകളായി. പുഴയിൽ നിന്ന് വെള്ളം എത്തിക്കാൻ തുടങ്ങിയ ചെക്ക് ഡാം പദ്ധതിയിൽ വലിയ പ്രതീക്ഷയായിരുന്നു. ചെക്ക് ഡാം എല്ലാ ഡാമും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയണ്ടേ, നമുക്ക് ഇങ്ങോട്ട് എത്തിയെങ്കിലല്ലേ. വള്ളത്തോൾ നഗർ അടക്കം തൃശ്ശൂരിലെ 7 പഞ്ചായത്തുകളിലും ഷോർണൂർ മുനിസിപ്പാലിറ്റിയിലും കുടിവെള്ളം എത്തിക്കാനാണ് ഭാരതപ്പുഴയിൽ തടയണ നിർമ്മാണത്തിന് 7 വർഷം മുമ്പ് തുടക്കമിട്ടത്. അന്ന് വകയിരുത്തിയത് 5 കോടി രൂപ. നിർമ്മാണ ചെലവ് കൂടി ഇന്നത് 14 കോടിയായി. 2.5 കോടി ചിലവിൽ പുഴയുടെ പകുതിയോളം ഭാഗത്ത് കോൺക്രീറ്റ് അടിത്തറ പണിതു. അതിന്റെ അവസ്ഥ ഇങ്ങനെ. കോടികൾ വെള്ളത്തിലാകാൻ കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്ന് വരെ അവർ പ്രമേയം ഉണ്ടാക്കിയിട്ടില്ല. തടയണയ്ക്ക് വേണ്ടി ഒരു നിവേദനം പോലും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം. മണൽ ലോബിയും ഇവിടുത്തെ ഭരണകൂടവും ഉദ്യോഗസ്ഥരും ഇത് നീട്ടി നീട്ടി കൊണ്ടുപോയി ഞങ്ങളെ നാട്ടിലെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു ഇടപാടാണ് കണ്ടുവന്നത്. അടുത്ത തെരഞ്ഞെടുപ്പായി വോട്ട് ചോദിക്കാൻ എത്തുന്നവരോട് കുടിവെള്ളം എവിടെയെന്ന ചോദ്യം തിരിച്ചു ചോദിക്കാനിരിക്കുകയാണ് നാട്ടുകാർ. തെരഞ്ഞെടുക്കൽ കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ അവർ പരിസരത്തിലേക്കില്ലല്ലോ. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. ഒരിടവേള കൂടി. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നെങ്കിലും ഒറ്റയാൾ പോരാട്ടം തുടരുകയാണ് കാസർഗോഡ് കുമ്പളയിലെ PH റംല. കഴിഞ്ഞ വർഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ നിന്ന് മുസ്ലിം ലീഗ് റംലയെ തെറിപ്പിച്ചത്. വനിതാ ലീഗ് കുമ്പള പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന PH റംലയെ മുസ്ലിം ലീഗ് ഐക്യകണ്ഠേനയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. 17 അംഗ ഭരണസമിതിയിൽ 11 ലീഗും 3 കോൺഗ്രസും അടക്കം 15 പേരുടെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ഭരണം. ചുമതലയേറ്റതിനു പിന്നാലെ തന്നെ റംലയ്ക്ക് സമ്മർദ്ദവും ഏറി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നൽകേണ്ട കരാറുകാരുടെ പേരുകൾ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചു. പൂർത്തിയാകാത്ത പ്രവർത്തികൾക്ക് ബില്ല് മാറിക്കൊടുക്കാനും വന്നു നിർദ്ദേശം. വിസമ്മതിച്ചതോടെ പാർട്ടി വിരുദ്ധയാക്കി, പിന്നെ രാജിവെപ്പിക്കാൻ കടുത്ത സമ്മർദ്ദം. വഴങ്ങാതെ 4 വർഷം പിടിച്ചുനിന്നു. സ്ത്രീയെന്ന നിലയിൽ അപമാനിക്കാൻ വരെ ശ്രമമുണ്ടായെന്ന് PH റംല പറഞ്ഞു. അതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും അംഗത്വവും റംല ഉപേക്ഷിച്ചു. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ നിന്നില്ലെങ്കിൽ ചെൽപ്പടിക്ക് നിന്നില്ലെങ്കിൽ അവരവസാനത്തെ ആയുധമാണ് അപമാനിക്കുക. അത് അറിഞ്ഞുകൊണ്ട് വേണം സ്ത്രീകൾ രംഗത്തേക്ക് വരാൻ തന്നെ. തിക്താനുഭവങ്ങളിൽ പക്ഷേ റംല തളർന്നില്ല. വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 200 വോട്ടുകൾ നേടി ലീഗ് നേതൃത്വത്തെ ഞെട്ടിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തന്നോടൊപ്പം നിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഒപ്പം കൂട്ടും. റംല ഉറച്ച തീരുമാനത്തിലാണ്. എന്നാൽ ആരും നിർബന്ധിച്ചിട്ടല്ല റംല സ്വമേധയാ രാജിവെച്ച് പോയതാണെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പഞ്ചായത്ത് രാജ് വീണ്ടും നാളെ രാത്രി 7 മണിക്ക്.